അങ്ങനെ ഓം ശാന്തി ദിവസം കഴിയുന്നു ശുഭപരിവസായി ഇഷ്ടപ്പെട്ടു നമ്മൾ നല്ല റൈറ്റർ എന്നുള്ള പേര് കിട്ടി അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം കയക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വിചാരിച്ചു എനിക്കത് ഒരു ഷോർട്ട് ഫിലും ചെയ്തതാക്കളാംളാം സംവിധാനമുഖം ഉണ്ടായിട്ടൊന്നും വെറുതെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ആളുകൾക്കൊന്ന് കാണിക്കുക രസം ഡ്രാ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ആളുകൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാണ് അജുവിനോട് പറഞ്ഞു അവനോട് നീ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഒരു കഥ അജുവിനോട് ഷോർട്ട് ഫിലിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം അജു പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയും കൂടെ എഴുതാൻ പറഞ്ഞു അവൻ ബാക്കി എഴുതാനോ എൻ്റെ ബാക്കിയല്ലേ ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ പറഞ്ഞു നീ എന്നാ വിജയ് അടുത്ത് എടുത്ത് പറഞ്ഞു ശരി വിജയബാബു ചേട്ടൻ അടുത്ത് പറഞ്ഞ പുള്ളി പറഞ്ഞു നമുക്ക് സിനിമയാക്കാം നീ ബാക്കി എഴുതുന്നു ഞാൻ ബാക്കി ഇല്ല ഇത് ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതിന്റെ ബാക്കി ബാക്കി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതാണ് പിന്നെ ഒരു ബാക്കി ഉണ്ടാക്കിയാക്കാം ഒരു കൂട്ടം മണ്ടന്മാരുടെ കഥയായിരുന്നു അങ്ങനെ ഒരു കൂട്ട മണ്ഡന്മാരുടെ കഥ എഴുതി പൂർത്തിയാക്കി വിജയബാബു പറഞ്ഞു നമ്മളിത് ചെയ്യുന്നു നീ സംവിധാനം ചെയ്യുന്നു അപ്പോഴാണ് ഞാനാ കാരണം ഞാനെന്ന് വരെ ഓംശാന്ജോച്ചാട്ട് ലൊക്കേഷൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നതല്ലാതെ ജൂഡ് എന്താണ് അവിടെ കാണിക്കുന്നത് നോക്കി നിന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം നമുക്ക് താല്പര്യമില്ലാത്ത ഫീൽഡാണ് നമ്മൾ സംവിധാനം ആകെ ഉദ്ദേശിക്കുന്നു ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു പിന്നെ സംവിധാനം ചെയ്യാല്ലേ നീ ധൈര്യമായിട്ട് ചെയ്തോ വിജയബാബുചേട്ടനാണ് എരിപിരി കിട്ടുന്നത് ചെയ്തോ ചേട്ടൻ കഥ കേട്ടു പിന്നെ നമ്മൾ പൊളിക്കുന്നു ജയസൂരിക്ക് ഞാൻ അസിസ്റ്റ് ചെയ്തു അറിയത്തില്ല ഓംശാന്തിയോശാര പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം നീ ചെയ്യേ അപ്പൊ ഞാൻ ഇപ്പൊ എത്രയും പേരൊക്കെ പറഞ്ഞത് ഇനി പിന്മാറുന്നത് അപ്പോ ഒരു കാര്യം ചെയ്യാം ചെയ്ത് കളയാം അങ്ങനെ കണ്ണും കൂട്ടിയിട്ട് ചെയ്തതായിരുന്നു അതിനുശേഷം സംഭവിച്ചെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെടിയും പുകയും മാത്രമേ ഓർമ്മയുള്ളൂ പടം അങ്ങ് ആവുന്നു നമ്മൾ ലാബ് എന്നൊക്കെ ഭയങ്കര അഭിപ്രായം ഡബ് ചെയ്യുന്ന ഒരു ജീവിക്കുന്നു മിക്സ് ചെയ്യുന്ന ഒരു ജിരിക്കുന്നു അങ്ങനത്തെ ഒരു ഹ്യൂമറാണ് പടത്തിന്റെ അപ്പൊ ഞാൻ വിചാരിച്ച പടം പൊളിച്ചു കൊള്ളാം ആരും കുറ്റം പറയില്ല പടം തിയേറ്ററിൽ ഫസ്റ്റ് ഷോ എങ്ങോട്ട് കഴിയില്ല ചെറുപറാന്ന് തെറി പല സൈഡിൽ നിന്ന് ഞാൻ ഇപ്പൊ സംഭവിച്ചത് ടേസർ ഒക്കെ കാണുമ്പോഴത്തേക്കും ജയസൂര്യ കൊമ്പമീ ഷാജി എട്ടാന്നൊക്കെ വിളിച്ച് മണമാസം പടം വിചാരിച്ച് വന്നവരുടെ മുമ്പിലേക്ക് ഷാജി പാപ്പൻ നടുവുന്ന ഒറ്റ വീഴ്ചയാണ് ടേ ആ വീഴ്ച ഒന്ന് വിളി പടം കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങ് തെറിയും ബഹളവുമായി പല മൂലയ്ക്ക് തെരുവിളിയായി ബഹളമായി ചില ആൾക്കാരെ തന്നെ വിളിച്ചിട്ട് എനിക്ക് ഓർമ്മയിട്ടുണ്ട് ഒരു കണ്ണൂരിൽ നിന്ന് ഒരു ചങ്ങാതി വിളിച്ചിട്ട് തനിക്കൊന്നൊരു പണിയില്ലെങ്കിൽ കപ്പ് വെക്കാൻ പോയി കൂട്ടണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ കപ്പയൊക്കെ നട്ടിട്ടാണ് വരുന്നത് വയനാട്ടിൽ നിന്ന് വരുന്നോട് കപ്പ നടന്ന കാര്യമൊന്നും ഒന്നും നമ്മൾ നമ്മളാ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് വിളിച്ച് കപ്പ നടന്ന കാര്യം ചോദിക്കുന്നത് അപ്പൊ ഞാൻ സംവിധാനം എന്തായാലും ചീറ്റ പക്ഷെ അപ്പൊ ഒരു ചെറിയൊരു ഭാഷയായി എന്നാ പിന്നെ ഒരണം ചെയ്താൽ വീണ്ടും അതെ എന്നാ പിന്നെ ചെയ്ത കളെ പക്ഷെ അതിന്റെ ഒരു സമാധാനം എന്താണെങ്കിൽ സി ഡി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഉൾട്ടയടിച്ചു ടൊറന്റ് ഹിറ്റ് സി റെക്കോർഡ് വിൽപ്പന ടി വിയിൽ വന്നപ്പോ പിള്ളേര് മൊത്തം ഫാൻസ് അങ്ങനെ ഷാജി പാപ്പനും കൂട്ടുകാരും ഒരു കൾട്ട് ക്യാരക്ടേഴ്സ് ആയി മാറി രണ്ടാം ഭാഗത്തിന് വേണ്ടി മുറവിളി തുടങ്ങി അപ്പത്തേക്കും നമ്മൾ കണ്ണൻ സ്ട്രാന്റെ അവസ്ഥ എനിക്ക് ഒട്ടായി നമ്മുടെ ആ അവസ്ഥയിലെത്തി പടം വീണപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ പടം ഹിറ്റ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ആ ഒരു സ്നേഹവും പരിഗണനയൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവും അപ്പൊ ആ സമയത്ത് നമ്മൾ ആ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ എന്ന് ചോദിച്ചവരാണ് ഭൂരിപാടി